കേരളത്തിലെ സാക്ഷരതാ മിഷൻ്റെ കീഴിലുള്ളതാ കീഴിലുള്ള തുല്യതാ പഠിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള സിലബസിൽ അതിൻ്റെ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൻ്റെ പ്ലസ് വണ്ണിൻ്റെ പാഠഭാഗങ്ങളാണ് എടുക്കുന്നത് ഇപ്പോൾ മൂന്ന് പാഠം എടുത്തു കഴിഞ്ഞു ഇപ്പോൾ ഇനി ഒരു നാടകമാണ് എടുക്കാനുള്ളത് രണ്ടാമത്തെ യൂണിറ്റിൽ ദ ബോർ ആർ പ്രാകൃതൻ എന്നാണ് നാടകം പക്ഷേ അതല്ല ഇപ്പോൾ എടുക്കുന്നത് ഇപ്പം ഒരു ചെറിയ നല്ല രസകരമായ നല്ലൊരു പോയം അത് ദ ചെറിട്രി കുറിച്ചാണ് ഇപ്പോൾ ഈ ക്ലാസ്സിൽ പറയാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോയില ഇടാൻ ഉദ്ദേശിക്കുന്നത് ചെറിട്രി എന്ന് പറയുമ്പോൾ അതിൻ്റെ എന്ത് പ്രത്യേകത എന്താണത് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒരു അഭേദ്യമായ ബന്ധമുണ്ട് ആ ബന്ധത്തിൻ്റെ ഒരു കഥയും കൂടിയാണ് ഇത് പറയുന്നത് ഈ കവിതയുടെ ഒരു പ്രത്യേകത അതിൻ്റെ ഒരു റൈമിംഗ് വേർഡ്സ് എന്താണെന്ന് ഞാൻ ഒന്ന് ആദ്യമായിട്ട് പറഞ്ഞുതരാം ഒന്ന് ദ പിക്ക് ഔട്ട് ദ സിമിലിയർ റൈമിങ് വേർഡ്സ് ഫ്രം ദ പോ എം മൈ ചെറിയ ട്രീ സിമിലർ ടൈമിംഗ് വേർഡ്സ് എന്താണ് ചോദിക്കേണ്ടത് അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതാണ് സീഡ് നീഡ് കോൾഡ് ടോൾഡ് ലെയ്റ്റ് ഫെയ്റ്റ് ഫോളോ സ്വാളോ ബി മീ മീ ട്രീ വാട്ടേഡ് പ്രൂൺ ടോയ്ൽഡ് ലാബേർഡ് നിബ്ലിംഗ് ഗോബ്ലിംഗ് ഈ ഒരു സ്റ്റൈലിങ്ങനെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റൈമിംഗ് വേഡ്സിൻ്റെ സ്റ്റൈലിങ്ങനെ കാണാൻ പറ്റും അത് നിങ്ങൾ ഞാൻ കവിത വായിക്കുമ്പോൾ ചൊല്ലുമ്പോൾ നിങ്ങളോട് ശ്രദ്ധിച്ചാൽ മതി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി പിന്നെ ദ ഹിയർ പോയറ്റ് യൂസസ് ദ പോയറ്റിക് ഡിവൈസസ് ഡിവൈസ് റൈം വിച്ച് എൻട്രൻസസ് ദ മ്യൂസിക്കൽ ക്വാളിറ്റി ഓഫ് ദ പോയം അത് മ്യൂസിക്കൽ ക്വാളിറ്റി ഓഫ് ദ പോയം ഒരു മ്യൂസിക്സ് ഒരു സംഗീതാത്മകമായ രീതിയിലാണ് ഈ പദ്യം എഴുതപ്പെട്ടത് ആൻഡ് ലെയ്റ്റ് ഫെയ്റ്റ് ഫോളോ സ്വാലോ എന്നിങ്ങനെ രീതിയിലുള്ള ഒരു ഇതും കൂടെയാണ് ഈ കവിതയുടെ പ്രത്യേകത ഞാൻ ആരാണ് ഓതർ വെർജിനിയൻ പോയറ്റാണ് പിന്നെ ഞാനൊരു പ്രൊഫൈലൊന്ന് വായിക്കാം ശേഷം കവിത കവിതയിലേക്കിടക്കാം എൽ എൻ ബെയ്ലി ഇസ് എ കണ്ടംപററി വെർജീനിയൻ പോയാട്രസ് വെർജീനിയൻ പോയാട്രസ് ആണ് വെൽ നോൺ ഫോർ ഹെർ സ്പിരിച്വൽ ആസ് വെൽ ആസ് ഹ്യൂമറസ് പോയസും ആത്മീയതയിലൂന്നിയ അതേപോലെ തന്നെ ഹ്യൂമറൈസ്ഡുള്ള വളരെ സരസമായ കവിതകളാണ് അവർ എഴുതിക്കൊണ്ടിരിക്കുന്നത്

ഡസ് നോട്ട് ഡീൽ വിത്ത് ദ എബ്സ്ട്രാക്ഷൻ എബ്സ്ട്രാക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ഡീൽ ചെയ്യുന്നില്ല ഷീ ഇസ് ഫാസിനേറ്റഡ് ബൈ ദ എസ്റ്റേണൽ വേൾഡ് ഓഫ് റിയാലിറ്റി ഫാസിനേറ്റഡ് അഭിമുഖീകരിക്കുന്നത് ദ എക്സ്റ്റേണൽ വേൾഡ് ഓഫ് റിയാലിറ്റി ലോകത്തിൻ്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അവർ പ്രതിപാദിക്കുന്നത് നോട്ട് ഇൻറ്റേണൽ ആന്തരികമായിട്ടുള്ള എക്സ്റ്റേണൽ ഇൻറ്റേണൽ ഷീ പെയിൻസ് പിക്ചർ ഓഫ് ദ ഒബ്ജെക്ട്സ് യു വാണ്ട് ടു ഡിസ്ക്രൈബ് അവർ അവരുടെ പെയിൻസ് അവിടെ ഇവിടെ എഴുതുന്നത് എൻ്റെ ചിത്രം ഒരു ചിത്രം പോലെ എഴുതി എഴുതി അവരുടെ മനസ്സിലുള്ള ഒബ്ജെക്ട്സിനാണ് നമുക്ക് എന്താ നോക്കാത് ദിസ് പോയം ഹ്യൂമറസ്റ്റ്ലി ഡെപ്പിക്സ് ഈ പോയം ഒരു ഹ്യൂമറസ്റ്റ്ലി സരസമായിട്ടാണ് അവതരിപ്പിക്കുന്നത് ദ സെൽഫ് സെൻറ്റേഡ്നെസ് ഓഫ് എ മാൻ ആൻഡ് ഹീസ് എക്സ്പ്ലോയ്റ്റേഷൻ ഓഫ് മാൻ മനുഷ്യൻ്റെ സ്വാർത്ഥത സെൽഫ് സെൻറ്റേഡ്നെസ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ പ്രകൃതിയെ നശിപ്പിക്കുന്നത് ആൻഡ് ഇസ് റിസോഴ്സസ് പ്രകൃതിയുടെ റിസോഴ്സിനെ മനുഷ്യൻ നശിപ്പിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണ ഒരു ഇതാണ് ഈ കവിത എന്ന് പറയുന്നത് ദ പോയം ഓൾസോസ് സാറ്ററായിസസ് ദ കോളേഴ്സ് ആറ്റിറ്റ്യൂഡ് ഓഫ് മാൻ ടുവോഡ്സ് ഇസ് ഫെലോ ബീയിങ്സ് ദ പോയം ഓൾസോ സാറ്ററൈസസ് ഇത് പരിഹസിക്കുന്നുണ്ട് അത് കോളേഴ്സ് ആറ്റിറ്റ്യൂഡ് ഓഫ് മാൻ ടുവോഡ്സ് ഇസ് ഫെലോ ബീയിങ്സ് മനുഷ്യന് സമാനമായി ജീവിക്കുന്ന അതേപോലെ തന്നെയുള്ള മറ്റ് ജീവികളുടെ മനുഷ്യൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും കാഴ്ചപ്പാടിനെക്കുറിച്ചും പരിഹസിക്കുന്ന രീതിയിലുള്ള സാറ്ററൈസസ് ഒരു കവിതയും കൂടിയാണിത് നമുക്ക് കവിത വായിക്കാം ഐ സാറ്റ് വാച്ചിങ് ദ ബേഡ്സ് ഇൻ മൈ ചെറിട്രി ദ സോ മെനി ദി ഔട്ട് നമ്പർ ദ ലീവ്സ് ദ വുഡ് ആൻഡ് ഫ്രട്ടർ ആൻഡ് ഫ്ലൈ ഓൾ എ ബൗ സ്റ്റഫിങ് മൈ ചെറീസ് ഇൻ ദർ ലിറ്റിൽ മൗസ് സ്റ്റഫിങ് മൈ ചെറീസ് ഇൻ ദർ ലിറ്റിൽ മൗസ് എന്താ നോക്കാം നമുക്ക് ഐ സാറ്റ് ഞാനിരുന്നു വാച്ചിങ് ഞാൻ ഞാനിരുന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ ചോദിക്കുന്നത് ദ ബേർഡ്സ് ഇൻ മൈ ചെറിയ ട്രീ എൻ്റെ ചെറിയ ട്രിയിലെ ഇരിക്കുന്ന ബേഡ്സിൻ്റെ പക്ഷികളെ ഞാൻ നോക്കുകയാണ് ദർ വേർ സോ മെനി അവിടെ ഇഷ്ടംപോലെ അവിടെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ദ ഔട്ട് നമ്പേർ ദ ലീവ്സ് ഇലകളെക്കാളും ഔട്ട് നമ്പേർഡ്സ് ഇലകളെക്കാളും കൂടുതലുണ്ടായിരുന്നു അത്രയും കൂടുതലുണ്ടായിരുന്നു പക്ഷികൾ ദേ വുഡ് ഫ്ലിൻറ്റ് ആൻഡ് ഫ്ലട്ടർ ആൻഡ് ഫ്ലൈ ഓൾ എബ് അവ ഫ്ലിൻ്റ് മരത്തിലുള്ള കട്ടിയുള്ള കഠിനമായിട്ട് തന്നെ പഴം അത് പറിച്ചു എടുത്ത് തിന്നുകൊണ്ട് ഫ്ലട്ടർ ചിറകടിച്ച് ഫ്ലൈ ഓൾ അബൌട്ട് പറന്നെല്ലാം ഒരുമിച്ച് പറന്ന് പോവുകയാണ് സ്റ്റെഫിങ് മായ് ചെറീസ് ഇൻ ഡെയർ ലിറ്റിൽ മാവ്സ് സ്റ്റെഫിങ് മായ് ചെറീസ് സ്റ്റെഫിങ് നിറയ്ക്കുക എന്ത് നിറയ്ക്കുക മൈ ചെറീസ് എൻ്റെ എൻ്റെ മുഴുവൻ ചെറികളും ഇൻ ഡെയർ ലിറ്റിൽ മാവ്സ് അവരെ ലിറ്റിൽ കുഞ്ഞ് വായന ഉള്ളിൽ മുഴുവൻ ചെറിയും കടിച്ചു പിടിച്ചുകൊണ്ട് ഇത് പറന്ന് പോവുകയാണ് സ്റ്റെഫിങ്ങിനുമായി ചെറീസ് എൻ്റെ ചെറികൾ മുഴുവനും അതാണ് ആദ്യത്തെ നാല് വരി അടുത്തത് ദർ ബ്ലൂ ബേഡ്സ് ആൻഡ് റെഡ് ബേർഡ്സ് ആൻഡ് സ്പാരോസ് ദ ഹാഡ് കം ടു മൈ ട്രീ ഫോർ ദ ഫ്രൂട്ട് ടു ബോറോ ദ മെയ് എ ലോട്ട് ഓഫ് നോയ്സ് ആൻഡ് വെയർ ഹാപ്പിസ് ഐസ് ക്യാൻ ബി ഐ ബി ഗെയിൻ ടു ഡൗ ഇഫ് ദർ വുഡ് ബി എനി ലെവ് ഫോർ മീ ദർ ദർവേർ അവിടെ എന്തൊക്കെയുണ്ട് ഉണ്ടായിരുന്നു ബ്ലൂ ബേർഡ്സ് ഉണ്ട് അതിൻ്റെ റെഡ് ബേർഡ്സ് ഉണ്ട് ചുവന്ന പക്ഷികളുണ്ട് അതിൻ്റെ സ്പാരോസ് കുരുവികളുണ്ട് ദ ഹെഡ് കം ടു മൈ ചെറി മൈ ട്രീ അവ എൻ്റെ എൻ്റെ മരത്തിൻ്റെ മരത്തിലേക്ക് വരുന്നു ഫോർ ദ ഫ്രൂട്ട് ഇൻ ബോറോ ഫ്രൂട്ട്സുകൾ ഭക്ഷിക്കാൻ വേണ്ടി വരുന്നു ദേ മേഡ് എ ലോട്ട് ഓഫ് നോയ്സ് മാത്രമല്ല അവർ അധികം ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ആദ്യ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ആൻഡ് വേർ ഹാപ്പി ആസ് ക്യാൻ ബി അത് പരമാവധി സന്തോഷത്തോടെയുള്ള ശബ്ദങ്ങൾ അത് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കേണ്ടത് ഐ ബിഗെയിൻ ടു ഡൗട്ട് എനിക്കൊരു സംശയം ഉണ്ടായി ആരംഭിച്ചു ഇഫ് ദർ വുഡ് ബി എനി ലെഫ്റ്റ് ഫോർ മീ ഇതെല്ലാവരും പഠിച്ചുകൊണ്ട് പോയി എനിക്ക് വേണ്ടി അവിടെ എന്തെങ്കിലും ഉപേക്ഷിച്ച് പോകുമോ എന്തെങ്കിലും വെച്ചിട്ട് പോവുമോ ഒരു കാര്യങ്ങളിലും എനിക്കവിടെ വെക്കുമോ ഡൗ ഐ ബി ഗെയിൻ ടു ഡൗട്ട് എനിക്ക് ബി സംശയം ആരംഭിച്ചു ഇഫ് ദർ വുഡ് ബി എനി ലെഫ്റ്റ് ഫോർ മീ എന്തെങ്കിലും എനിക്ക് ഉപേക്ഷിച്ച് പോവാണ് ആദ്യത്തെ രണ്ടോ നാല് പേര് കഴിഞ്ഞു ഐ പ്ലാൻഡ് ദ ട്രീ അനർച്ച് ട്രി ഫ്രം സീഡ്

ഐ വാട്ടേഡ് ഞാൻ വെള്ളം ഒഴിച്ചു ഐ പ്രൂണ്ട് അത് അത് വലുതായ വെട്ടി പ്രൂണ്ട് കഴിഞ്ഞാൽ എൻ്റെ മരത്തിനെ വെട്ടി ഭംഗിയാക്കുക പ്രൂണ്ട് ചെയ്യുക പ്രൂണ്ട് ചെയ്തു വലുത് വലുതായ ഇലകളെ വെട്ടി ഭംഗിയാക്കി ഏറ്റ സോഫ്റ്റ് ആൻഡ് വാഷ് തന്നീട് ഞാൻ അവർ വലുതാവിനുസരിച്ചിട്ട് എൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഞാൻ അതിനെ വെട്ടി നല്ല വൃത്തിയാക്കി ഭംഗിയാക്കി വെച്ചു ഐ ടോയിൽഡ് ആൻഡ് ലാബേഡ് ഞാൻ ടോയിൽഡ് അധ്വാനിച്ചു എന്തിനു വേണ്ടിയിട്ട് പണിയെടുത്തു ലാബേർഡ് ടു പ്രൊട്ടക്റ്റ് ഇറ്റ് ഫ്രം ദ കോൾഡ് തണുപ്പിൽ നിന്ന് അതിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ അധ്വാനം ചെയ്തു ഐ വാർ റേയ്സിംഗ് പ്രൈസ് ദ ചേറീസ് എൻ്റെ എൻ്റെ ആ വിലപിടിപ്പുള്ള ആ ചെറീസ് ട്രീ സോ ഐ വാസ് ടോൾഡ് ഓർ ഐ സോ ഐ വോസ് ടോൾഡ് അതിൻ്റെ വില അതിൻ്റെ വിലയെക്കുറിച്ച് ഞാൻ പറഞ്ഞു നെക്സ്റ്റ് അടുത്ത നരപരി ബട്ട് ദീസ് ഫ് ഫ്രണ്ട്സ് ത്രൂ നോട്ട് ഫോ നോട്ട് ഓഫ് മീ ദ ക്യാബ് നിബ്ലിംഗ് ആൻഡ് ഗോബ്ലിംഗ് ഓൺ മൈ ചേറീസ് സ്റ്റോപ്പ് ഐ ഷൗട്ട് അഡ് ആൻഡ് ലീവ് ദ ട്രീ You have taken more cherries than you need. My pleading cries went unheeded. Then I realized just and what I needed. I rushed to my neighbor's house for a chat. I returned to my cherry tree and sat with my new found friend, the neighbor's cat. And that's how ബട്ട് ദീസ് ഫെതേഡ് ഫാൻസ് ഫെതേഡ് ഫാൻസ് ഫെതേഡ് തുവലുകൾ ഈ തുവലുകള തുവലുകളുള്ള എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ ചങ്ങാതിമാർ തോട്ട് നോട്ട് ഓഫ് മീ അവരെന്നെക്കുറിച്ച് ചിന്തിച്ചില്ല ദേ കെപ്റ്റ് നിബ്ലിങ് ആൻഡ് ഗോബ്ലിങ് അതിങ്ങനെ നിബ്ലിംഗ് ആൻഡ് ഗോബ്ലിംഗ് നിബ്ലിങ് അൽപ്പാൽപ്പമായി ഇങ്ങനെ ഭക്ഷിച്ച് തിന്നുക ഗോബ്ലിങ് വിഴുങ്ങുക വിഴുങ്ങുക എന്താ വിഴുങ്ങുന്നത് ഓൺ മൈ ചെറീസ് എൻ്റെ ചെറീസ് മുഴുവൻ ഇങ്ങനെ അൽപം അൽപ്പാൽപ്പം ഭക്ഷിച്ച് ഇങ്ങനെ കളി പോകുക വഴി വഴി കളിക്കുക സ്റ്റോപ്പ് ഞാൻ പറഞ്ഞു നൃത്തം പറഞ്ഞു ഐ ഷൗട്ട് ഞാൻ ഉച്ചത്തിൽ പറഞ്ഞു ആൻഡ് ലീവ് ദാറ്റ് ട്രീറ്റ് ആ മരത്തിൽ നിന്ന് ഉപേക്ഷിച്ച് പോകാൻ പറഞ്ഞു യു ഹാവ് ടേക്കൺ മോർ ചെറീസ് ദാൻ യു നീഡ് യു ഹാവ് ടേക്കൺ നീ നിങ്ങൾ എടുത്തിട്ടുണ്ട് മോർ ചെറീസ് നിങ്ങൾ ഇഷ്ടംപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ദാൻ യു നീഡ് നിങ്ങൾക്ക് ആവശ്യമുള്ളതിനേക്കാളും ചെറിയ നിങ്ങൾ എടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഉപേക്ഷിച്ച് പോകാൻ ഞാൻ ഒച്ച ഉണ്ടാക്കി പക്ഷേ മൈ പ്ലീഡിങ് ക്രൈസ് വെൻ അൺ ഹീഡ് ഞാനിങ്ങനെ ഉറക്കം ഇവർക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ വാദിച്ചിങ്ങനെ പറയുന്നത് ക്രൈസ്റ്റ് വെൻ അൺഹീഡഡ് ആരും വകവിച്ചില്ല ഒരു ഒരു പക്ഷി പോലും ശ്രദ്ധിച്ചില്ല അൺഹീഡഡ് ശ്രദ്ധിച്ചില്ല ദെൻ ഐ റിയലൈസ്ഡ് ജസ്റ്റ് വാട്ട് ഐ നീഡഡ് അപ്പം എനിക്ക് മനസ്സിലായി എന്താണ് ഇവരെ പറഞ്ഞേക്കാൻ വേണ്ടി ചെയ്യേണ്ടതാണ് ജസ്റ്റ് വാട്ട് ഐ നീഡഡ് എന്താ എനിക്ക് മനസ്സിലായി എന്താ ചെയ്യേണ്ടതാണ് ഐ റേഷ് ടു മൈ നൈബേഴ്സ് ഹൗസ് ഞാൻ എല്ലാം എൻ്റെ നൈബ് നൈബർ അടുത്ത അൽബക്കർ വീട്ടിൽ പോയി ഫോർ എ ചാറ്റ് സംഭാഷണത്തിൻ്റെ അവിടെ പോയി ആൻഡ് റിട്ടേൺ ഇട്ടോ മൈ ചെറിയ ട്രീ ഞാൻ എൻ്റെ ചെറിയ ട്രീ വന്ന് വന്നിരുന്നു ആൻഡ് സാറ്റ് അവിടെ വന്നിരുന്നു വിത്ത് മൈ ന്യൂ ഫൗൺ ഫ്രണ്ട് ആരുമായിട്ട് വന്നിരുന്നത് വിത്ത് മൈ ന്യൂ ഫൗൺ ഫ്രണ്ട് എൻ്റെ കൂടെ എൻ്റെ ഒരു പുതിയ സുഹൃത്തും കൂടി ഉണ്ട് അതാരെന്നറിയോ ദ നൈ കാറ്റ് എൻ്റെ അയൽപക്കത്തെ പൂച്ചയും കൂടെ ഉണ്ട് പൂച്ചേനെ കൊണ്ടുവന്ന എന്താ കൊണ്ടുവന്ന എന്താണ് ഒരു പക്ഷേ അവിടെ ഉണ്ടാവില്ല ഇതാണ് ഏറ്റവും കവിത ഈ കവിത അവിടെ കഴിഞ്ഞു ഈ കവിത ഇങ്ങനെയാണെങ്കിലും ഇത് മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിൻ്റെ പ്രകൃതിയെ പ്രകൃതിയെ അമിതമായി ഇല്ലാതാക്കുന്നതിൻ്റെ എതിരെയുള്ള ഒരു കവിതയും കൂടിയാണിത് കേട്ടോ നമുക്കിതിൻ്റെ ക്വസ്റ്റ്യാൻസ് പെട്ടെന്ന് പറയാം ഓരോ ചോദ്യം ഞാനിങ്ങനെ വായിച്ച് ഉത്തരം ഉത്തരം പെട്ടെന്ന് പറയാം അതിൻ്റെ ആക്ടിവിറ്റിയും കൂടി പറയാം ഹൗ ഡസ് ദ സ്പീക്കർ ഡിസ്ക്രൈബ് ദ ബേഡ്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പ്രോഗ്രാം എങ്ങനെയാണ് കവി ഡിസ്ക്രൈബ് സ്പീക്കർ വെച്ചാൽ കവി ഡിസ്ക്രൈബ് ചെയ്യുന്നത് ബേഡ്സ് ഇൻ ദ ബിഗിനിങ് പക്ഷികളെ ഈ എങ്ങനെയാണ് ബിഗിനി ബിഗിനിങ് ചെയ്യുന്നത് പറയുന്നത് ദ സ്പീക്കർ ഫസ്റ്റ് മെൻഷൻസ് എബൌട്ട് ആദ്യം മെൻഷൻ ചെയ്യുന്നത് ആദ്യം സൂചിപ്പിക്കുന്നത് ഇതാ നമ്പർ ഓഫ് ബേഡ്സ് ഇൻ ദ ചെറി ട്രീ ഇഷ്ടംപോലെ പക്ഷികൾ ചെറി ട്രീ ഉണ്ടായിരുന്നു എന്നാൽ ദേവേർ പ്ലെൻഡി നമ്പർ ഒരു ധാരാളം ഉണ്ടായിരുന്നു പ്ലെൻറ്റി ധാരാളം ഉണ്ടായിരുന്നു ദേ വുഡ് ഫ്ലിൻഡ് ആൻഡ് ഫ്ലട്ടർ അവർ കൊത്തി വിഴുങ്ങി പോകുന്നുണ്ടായിരുന്നു ആൻഡ് ഫ്ലൈ ഈറ്റിംഗ് ചെറീസ് എന്നിട്ട് പറന്നു പോയിരുന്നിട്ട് ഈറ്റിംഗ് ചെറീസ് ഈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വേർ ബ്ലൂ ബേഡ്സ് റെഡ് ബേർഡ്സ് ആൻഡ് സ്പാരോസ് ആരെക്കാട്ടി ദേവേർ ബ്ലൂ ബേഡ്സ് റെഡ് ബേഡ്സ് ആൻഡ് സ്പാരോസ് ബ്ലൂ ബേർഡ്സ് ഉണ്ട് റെഡ് ബേർഡ്സ് ഉണ്ട് സ്പാരോസ് കുളി കുരുവികളുണ്ട് രണ്ടാമത് ഹൗ ഡീഡ് ഹൗ ഡീഡ് ദ സ്പീക്കർ നെർച്ചർ ദ ചെറി ട്രീ എങ്ങനെയാണ് എന്നെ നെർച്ചർ ചെയ്തത് നെർച്ചർ അതിനെ വളർത്തിയത് ദ സ്പീക്കർ ഹാഡ് എ നെർച്ചേഡ് ദ ചെറി ഫ്രം സീഡ് അത് സീഡ് വിത്ത് അതിൻ്റെ വിത്തിൽ നിന്നാണ് എന്നെ വളർത്തിയത് ഹീ ഹാഡ് വാട്ടേർഡ് ആൻഡ് പ്രോവ ഉണ്ട് ഷീ ഹാഡ് വാട്ടേർഡ് ആൻ്റെ പ്രോ ഉണ്ട് അതിനെ വാട്ടർ പിന്നെ വെള്ളം നനച്ചു കൊടുത്തു പ്രൂവുണ്ട് വെട്ടി ഒതുക്കി കൊടുത്തു ഇ റ്റ് ഓഫൺ ആൻഡ് ഹാഡ് എ ടോയിൽ ഡാൻഡ് ലേബേർഡ് അധ്വാനിക്കുക ലേബേർഡ് പണിയെടുക്കു അത്യധാനിച്ച് പണിയെടുത്തു ആൻഡ് പ്രൊട്ടക്റ്റ് ഇറ്റ് ഫ്രം കോൾഡ് എന്ത് എങ്ങനെ എവിടെ നിന്ന് എന്തിനു വേണ്ടി പണിയെടുത്ത് പ്രൊട്ടക്റ്റ് ഇറ്റ് ഫ്രം പ്രൊട്ടക്റ്റ് ഇറ്റ് ഫ്രം കോൾഡ് തണുപ്പിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി മൂന്നാമത്തെ ചോദ്യം വൈഡസ് ദ സ്പീക്കറെ ഷൌട്ട് ദ ഷൗട്ട് അറ്റ് ദ ബേഡ്സ് ടു സ്റ്റെപ്പ് ഈറ്റിംഗ് ചെറി എന്താ വെച്ചുണ്ടാക്കിയിട്ട് ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ട് ദ സ്പീക്കർ ഷൗട്ടഡ് അറ്റ് ദ ബേഡ്സ് ടു സ്റ്റോപ്പ് ഈറ്റിങ് ചെറി ബിക്കോസ് ഹി തോട്ട് ദാറ്റ് സ്പീക്കർ ശബ്ദം ഉണ്ടാക്കാൻ കാരണം സ്റ്റോപ്പ് ചെയ്യാൻ പറയാൻ കാരണം ഹി തോട്ട് അയാൾ വിചാരിച്ചു ദാറ്റ് ദേ ഹാഡ് ടേക്കൻ മോർ ചെറീസ് ദാൻ ദേ നീഡഡ് അവർ അവർക്ക് ആവശ്യമുള്ളതിനേക്കാൾ ചെറി അവരെടുത്തു കൊണ്ടുപോയി കഴിഞ്ഞു ഹീ വാണ്ടഡഡ് ദ റെസ്റ്റ് ഓഫ് ദ ചെറീസ് ഫോർ ഹിംസെൽഫ് മറ്റ് ബാക്കിയുള്ള ചെടി ചെറികൾ ഇവർക്ക് തന്നെ വേണം അതുകൊണ്ട് അവർ വച്ച് ഉണ്ടാക്കിയത് വൈഡ് എസ് ദ സ്പീക്കർ ഓഫ് വിസിറ്റ് ഹിസ് നൈബേഴ്സ് ഹൗസ് എന്താണ് അയൽപ്പക്കക്കാരെ വീട്ടിൽ പോയത് ദ സ്പീക്കർ ഓഫ് വിസിറ്റ് ഹിസ് നൈബേഴ്സ് ഹൗസ് ഫോർ എ ചാറ്റ് ചാറ്റിന് വേണ്ടി പോയതാണ് സംസാരിച്ചിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും അതൊരു പിന്നെ സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോയി അയൽഭാഗത്ത് വിട്ടു പോയി സംസാരിക്കുമല്ലോ ചാറ്റിനി പോയത് അഞ്ച് ഹൗ ഡസ് ദ സ്പീക്കർ പ്രിവെൻറ്റ് ദ ബേഡ്സ് ഫ്രം ഈറ്റിംഗ് ചെറിയ എങ്ങനെയാണ് ഈറ്റിംഗ് ചെറിയ പിന്നെ പക്ഷികൾ എങ്ങനെയാണ് ഇവർ ഇതാക്കിയത് പ്രിവെൻറ്റ് ചെയ്ത് തടഞ്ഞത് എങ്ങനെയാണ് തുടങ്ങുന്നത് ദ സ്പീക്കർ പ്രിവെൻറ്റ്സ് ദ ബേഡ്സ് ഫ്രം ഈറ്റിംഗ് ചെറി ബൈ സിറ്റിംഗ് വിത്ത് ഹീസ് ന്യൂ ഫൗണ്ട് ഫ്രണ്ട് ന്യൂ ഫൗണ്ട് ഫ്രണ്ട് ആദ്യമായിട്ട് പുതിയൊരു കിട്ടിയ ഫ്രണ്ടുമായിട്ട് അതിൻ്റെ ചോട്ട് പോയിരുന്നു പുതിയ ദ നൈബേഴ്സ് കാറ്റ് വിച്ച് വുഡ് ഫ്രൈറ്റ് ആൻഡ് ഫ്രൈറ്റ് ഫ്രൈറ്റ് ആൻഡ് എവേ ദ ബേർഡ്സ് ആ പക്ഷി പൂച്ചയെ പേടിച്ചു കൊണ്ട് പക്ഷികളൊക്കെ പറന്ന് ദൂരെ പോയി ആ ആറാമത്തെ വാട്ട് ദ സ്പീക്കർ ബ്രിങ് ഫ്രം ദ നൈബേഴ്സ് ഹൗസ് ദ സ്പീക്കർ ബ്രോഡ് ദ കാറ്റ് ഫ്രം ദ നൈബേഴ്സ് ഹൗസ് എന്താണ് നൈബേഴ്സ് ഹൗസിൽ പോയിട്ട് സ്പീക്കർ കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്നത് പൂച്ച തന്നെയാണ് ദ സ്പീക്കർ ബ്രോട്ട് ബ്രോട്ട് കൊണ്ടുവരിക എന്താ കാറ്റ് ഒരു പൂച്ചയെ ഫ്രം ദ നൈബേഴ്സ് ഹൗസ് നൈബേഴ്സ് ഹൗസ് ഏഴാമത് വാട്ട് ഈസ് ദ തീം ഓഫ് ദി പോയം ഈ പോയത്തിൻ്റെ തീം എന്താണ് ദ പോയം സാറ്ററൈസസ് ദ പൊസസീവ്നസ് ഓഫ് മാൻ ആൻഡ് ഹീസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് നേച്ചർ ആൻഡ് റിസോഴ്സ് മനുഷ്യന് ഇത് ഈ പോയത്തിൻ്റെ സാറ്ററൈസസ് എന്താ എന്താ പറയുന്നത് ദ പൊസസീവ്നെസ് ഓഫ് മാൻ മനുഷ്യൻ്റെ സ്വാർത്ഥത സ്വന്തമാക്കാനുള്ള ആൻഡ് ഹീസ് ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ആറ്റിറ്റ്യൂഡ് സമീപനം ട്വോഡ്സ് നേച്ചർ പ്രകൃതിയോടുള്ള ആൻഡിറ്റി റിസോഴ്സസ് അതിൻ്റെ വിഭവങ്ങളോടുള്ള റിസോഴ്സസ് വിഭവങ്ങൾ കമൻ്റ് ഓൺ ദ പിക്ചോറിയൽ ക്വാളിറ്റി ഓഫ് ദി പോയം ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ദ പോയം ഈസ് ഗിഫ്റ്റഡ് വിത്ത് ഇറ്റ്സ് എ ക്വാളിറ്റി ഈ കവിതയുടെ ഏറ്റവും വലിയ പ്രത്യേകത പിക്റ്റോറിയൽ ക്വാളിറ്റി നമ്മളെല്ലാം കാണാൻ പറ്റുന്നത് എന്തൊക്കെയാണ് ദ ഫ്ലൈറ്റ് ഓഫ് ബേഡ്സ് പക്ഷികൾ പറഞ്ഞു പോകുന്നത് ദർ കൺസെപ്ഷൻ ഓഫ് ദ ചെറീസ് ആ പക്ഷി ചെടി തിന്നുന്നത് ദ പോയറ്റ്സ് നെർച്ചറിംഗ് ദ ചെറി ട്രീ പോയറ്റ് നെർച്ചറിങ് ദ ചെറി ട്രീ എങ്ങനെയാണ് ചെടി വളർന്നതെന്ന് പറയുന്നത് എക്സെട്രാ ആർ ഡിസ്കഡ് ഇൻ സച്ച് എ മാനർ ദാറ്റ് ഓൾ ദീസ് പിക്ചേഴ്സ് കം ടു അവർ മൈൻഡ് വിത്ത് ലൈവ്ലിനെസ് ഇത് എല്ലാം നമ്മളെ മനസ്സിൽ ഒരു പോലെ ഈ ചിത്രങ്ങൾ കാണിച്ചു തരാൻ ഈ ഇങ്ങനെ ഇത് കഴിഞ്ഞിട്ടുണ്ട് അടുത്തത് ഈ പോയത്തിനെ കുറിച്ചുള്ള ഒരു റൈറ്റ് ക്രിറ്റിക്കൽ അപ്രിസിയേഷൻ ഓഫ് ദ പോയം മൈ ചെറി ട്രീ ഇൻ ദ സ്പേസ് ഗിവൺ ബിലോ റഫറിങ് ടു ദ ഫിഗർ ഓഫ് സ്പീച്ച് റൈം സ്കീം ആൻഡ് തീം ഓഫ് ദ പോയം ഈ പോയത്തിനെ കുറിച്ചുള്ള ഇത്രയും കാര്യങ്ങൾ പറയാൻ പോവാണ് മനസ്സിലാത്ത കാര്യങ്ങൾ നിങ്ങളെ ക്ലാസ്സിലെ നിങ്ങളുടെ സ്കൂളിലെ നിങ്ങളുടെ സ്ഥാപനത്തിലെ കോർഡിനേറ്ററായിട്ട് അല്ല കോർഡിനേറ്റർ അല്ല അധ്യാപകനായിട്ട് ടീച്ചറായിട്ട് സംസാരിച്ചിട്ട് ക്ലിയർ ചെയ്യണം കേട്ടോ എന്തെങ്കിലും പിന്നെ തെറ്റ് പറഞ്ഞു പോകുകയാണെങ്കിലോ അത് മനസ്സിലാകാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിലൊക്കെ ഞാനിങ്ങനെ സ്പീഡിലും കുറച്ച് സ്പീഡിലും കൂടെ പറഞ്ഞു പോകുന്നത് സമയം ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ദ പോയം ഹ്യൂമറസ്ലി ഡിസ്ക്രൈബ്ഡ് ഹ്യൂമറസ്ലി രസകരമായിട്ട് അഭിപ്രായം ദ സെൽഫ് സെൻറ്റിഡൻസ് ഓഫ് മാൻ സെൽഫ് അവൻ്റെ സ്വാർത്ഥത മനുഷ്യൻ്റെ സ്വാർത്ഥതയെക്കുറിച്ചാണ് സംസാരിച്ചത് ആൻഡ് ഈസ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നേച്ചർ ആൻഡ് റിസോഴ്സസ് എക്സ്പ്ലോയിറ്റേഷൻ പ്രകൃതിയെ നശിപ്പിക്കുന്നത് ആ റിസോഴ്സിൻ്റെ വിഭവങ്ങൾ നശിപ്പിക്കുന്ന മനുഷ്യൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ് ദ പോയം ഓൾസോ സാറ്ററൈസസ് ദ കോളസ് ആൻഡ് സെൽഫിഷ് ആറ്റിറ്റ്യൂഡ് ഓഫ് മാൻ പോയം ഇതും കൂടെ എന്ന് പറഞ്ഞത് എന്താ പറയുന്നത് ദ കോളസ് ആൻഡ് സെൽഫിഷ് ആറ്റിറ്റ്യൂഡ് മനുഷ്യൻ്റെ സ്വാർത്ഥ സമീപനം ഓഫ് ടുവോർട്സ് ഹിസ് ഫെലോ ബീയിങ്സ് നമ്മുടെ ഫെലോ ബീയിങ്സ് എഴുതാൻ പക്ഷിമൃഗാദികളെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് ആനിമൽസ് ബേർഡ്സ് മെൻ ആൻഡ് ലിവിങ് ബീങ്സ് ഇൻ ദ വേൾഡ് ഓൺ ആൻഡ് റിസേർവ് എൻ എത്ത് എൻ്റെ ഓൾഡസ്റ്റ് പ്രോഡക്ട്സ് അല്ല എക്ക് ഈ ഇവിടുത്തെ എല്ലാ പ്രോഡക്ട്സുകളും പക്ഷികൾക്കും ആർക്കൊക്കെ ഉള്ള എനിമൽസ് മാൻ ബേഡ്സ് എല്ലാം ഒരുമിച്ച് ജീവിക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടി ഉള്ളതാണ് ദാറ്റ് ഇസ് വൈ ദ പോ തിങ്സ് അതുകൊണ്ട് കവിത്ര കവി ചിന്തിക്കുന്നത് ദാറ്റ് ഹീസ് ഹെർ കാരി ചെറീസ് ആർ ഓവർ ഈറ്റൺ ബൈ ദ ബേഡ്സ് അതുകൊണ്ട് പക്ഷികൾ കൂടുതൽ തിന്നിട്ടുണ്ട് ദ പോയം ഈസ് നോട്ടൌട്ട് ഫോർ ഇറ്റ്സ് ലിറിസിസം ഇതിൻ്റെ വരികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിക്ടോറിയൽ ക്വാളിറ്റി ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് സിംപ്ലിസിറ്റി ഓഫ് സ്റ്റൈൽ ആൻഡ് ഡിക്ഷൻ ഇതിൻ്റെ സിംപ്ലിസിറ്റി ആൻഡ് ലാളിത്യം ഇതൊക്കെ ഇന്ന് വളരെ പ്രധാനപ്പെട്ടാണ് മെനി ലൈൻസ് ഹാവ് ബിക്കം മോർ മീനിങ് ഫുൾ ആൻഡ് അട്രാക്റ്റീവ് ബിക്കോസ് ഓഫ് ലൈറ്റ് ലിറ്ററേഷൻ ആൻഡ് ബ്യൂട്ടിഫുൾ റൈം സ്കീം ഇതിന് ഒരുപാട് വരികൾ വളരെ അർത്ഥവത്തായതും ആകർഷണീയമായതുമാണ് അതിൻ്റെ മനോഹാരിത ഉള്ള ഒരു ഈ നല്ല കവിതയാണിത് ഈ കവിത നിങ്ങൾ ആസ്വദിക്കുക അതിൻ്റെ നമ്മളതിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഏകദേശം പറഞ്ഞു കഴിഞ്ഞു പറയാത്ത ദ പോയംസ് അടുത്തത് ദ ഒരു ഒരെണ്ണം കൂടെയുണ്ട് ദ പോയം സാറ്ററൈസസ് ദ ഒന്നാമത്തെ ലെറ്റസ് റിവ്യൂസ്റ്റും പറഞ്ഞിട്ടൊന്നാമത്തെ കാണാം ഞാൻ ആദ്യം പറഞ്ഞത് മൂന്നാമത്താണ് ഒന്നാമത്തതാണ്

ഇൻ ദ നേച്ചർ ഈസ് ടു ബി എൻജോയ്ഡ് ഓർ കൺസ്യൂമ്ഡ് ബൈ ബേർഡ്സ് ആനിമൽസ് ആൻഡ് മേൻ എല്ലാ മനുഷ്യന്മാർക്ക് പക്ഷികൾക്ക് മൃഗാദികൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇന്ന് ജീവിക്കാൻ വേണ്ടിയാണ് മരങ്ങളും ഇന്നലത്തുള്ള വിഭവങ്ങളും പിന്നെ കായകളൊക്കെ ഉള്ളത് ബിക്കോസ് ഓൾ ക്യാൻ കാം ആൻഡ് ഡിസേർവ് ദ ഫ്രൂട്ട്സ് ഓഫ് നേച്ചർ എല്ലാവർക്കും ഇഷ്ടംപോലെ തിന്നാൻ വേണ്ടിയിട്ടുള്ള കാം ആൻഡ് ഡിസേർവ് അറിയിക്കുന്നത് ദ ഫ്രൂട്ട്സ് ഓഫ് നേച്ചർ പ്രകൃതിയുടെ പഴങ്ങൾ ബട്ട് മെൻ ഹാസ് ഈസ് ഇന്നേ ഇറ്റ് സെൽഫിഷ്നെസ് മനുഷ്യൻ അവൻ്റെ ആന്തരികമായ തുറയുണ്ട് സ്വാർത്ഥത ഉണ്ട് സെൽഫിഷ്നെസ് ഉണ്ട് ആൻഡ് ഹീ തിങ്ക് ദാറ്റ് അവൻ ചിന്തിക്കുന്നത് ഗോഡ് ഹാസ് ഗിവൻ ഓൾ ദീസ് തിങ്സ് ടു ഹിം ഓൺലി ഈ ദൈവം അവനുണ്ടാക്കിയ എല്ലാ സാധനവും മനുഷ്യന് വേണ്ടി മാത്രമാണെന്ന് അവൻ ചിന്തിക്കുകയാണ് ദ നേച്ചർ ഓഫ് സച്ച് എ മാൻ ഈസ് റിവീൽഡ് അതായത് അത് ആ അത്തരത്തിലുള്ള മനുഷ്യനെ കുറിച്ചുള്ള റിവ്യൂ വെളിപ്പെടുന്നത് ബൈ ദിസ് പോയം ആൻഡ് ഈസ് ക്രൂവാലിറ്റി ടു ബേർഡ്സ് ഈ അവൻ്റെ ചിന്തകൾ ക്രൂവൽറ്റി ടു ബേർഡ്സ് ഈ പക്ഷികളെ കൊല്ലാൻ വേണ്ടി പൂച്ചനെ കൊണ്ടുവരുന്നില്ലേ ക്രൂവൽറ്റി ടു ബേഡ്സ് ക്രൂരത പക്ഷികളുടെ ക്രൂരത ഓൾസോയിസ് പോർട്രൈഡ് ത്രൂ ദിസ് ബൈ ബ്രി befriending a cat to scare away the birds. ഒരു സുഹൃത്തായ പൂച്ചനെ കൊണ്ടുവന്ന് ഈ പക്ഷികളെ ഓടിക്കുന്നത് അതിനുവേണ്ടിയാണെന്ന് അപ്പം മനുഷ്യന് ദുരമൂത്ത ആഗ്രഹമാണ് അതാണ് ഈ കവിതയുടെ ഒരു പിന്നെ പ്രത്യേകത അപ്പോൾ ഈ കവിത നിങ്ങൾ നന്നായിട്ട് വീണ്ടും വീണ്ടും കേൾക്കുക ചോദ്യോത്തരവും പറഞ്ഞു ഞാനിപ്പോൾ പിന്നെ പാടങ്ങളായിട്ട് ദ്രുതഗതിയിൽ വളരെ വേഗത്തിൽ ഞാൻ ഓരോ യൂണിറ്റും കഴിഞ്ഞിങ്ങനെ പോകുന്നത് ഈ വീഡിയോ ഇടുന്നത് പരമാവധി വേഗത്തിൽ എല്ലാ ക്ലാസ്സിൻ്റെയും വീഡിയോ ഇടണം എന്ന് തന്നെയാണ് ആഗ്രഹം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് പറഞ്ഞിട്ട് അത് എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു ഞാൻ പത്മനാഭൻ പപ്പ മാഷ് എന്നാണ് എൻ്റെ സ്റ്റുഡൻസ് എന്നെ വിളിക്കാറ് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ താങ്ക് യൂ